ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ താരപ്രചാരകനാക്കാൻ കോൺഗ്രസ് നേതൃത്വം മടിച്ച ഒരു പശ്ചാത്തലത്തിൽ വേണം കേരളത്തിൽ അദ്ദേഹം തൻ്റെതായ നിലയിൽ ചില ദൗത്യങ്ങൾ നിറവേറ്റുന്നതിനെ നമ്മൾ വിലയിരുത്താൻ. ഗുജറാത്തിൽ ധാരാളം ആളുകളെ, അത്ര പ്രസക്തരല്ലാത്ത ആളുകളെ പോലും താരപ്രചാരകരാക്കി വെച്ചപ്പോൾ ഇത്തവണ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച നല്ലൊരു ശതമാനം വോട്ട് നേടാൻ കഴിഞ്ഞ, എല്ലാവരും എതിർത്തിട്ട് പോലും നല്ലൊരു ശതമാനം വോട്ട് നേടാൻ കഴിഞ്ഞ ശശി തരൂരിനെ അവിടെ തഴയുകയായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ലീഗിനെ പരമാവധി ചൊടിപ്പിക്കുന്ന രൂപത്തിൽ തുടർച്ചയായിട്ട് കോൺഗ്രസ് പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും ഇനി അത് ആവർത്തിക്കില്ല എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോഴും അത് ഓരോ ഘട്ടങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലസിന്റെ വാളുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നും പറയാത്തത്, സിപിഎമ്മിനെതിരെ പ്രതികരിക്കാത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതോ അതേ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, മുസ്ലിം ലീഗ് UDF വിട്ടാലും UDFന് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല. ലീഗ് UDF വിടുന്നതിനെ കുറിച്ച് നേരിയ സൂചന പോലും എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുമെന്നോ ചിന്തിക്കുന്നുണ്ടെന്നോ ഒന്നും ലീഗ് നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും ലീഗിനെ പ്രകോപിപ്പിക്കുന്ന ഒരു നയമാണ് അദ്ദേഹം എടുത്തത്. ഈ രണ്ട് ഘട്ടങ്ങളിലും പ്രതിഷേധിച്ചെങ്കിൽ പോലും ലീഗിന്റെ സംസ്ഥാന നേതൃത്വം സംയമനം പാലിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാണ് അടുത്ത ദിവസം നെഹ്റുവിനെ ഫാസിസ്റ്റുകളുമായി സന്ധി ചെയ്തയാൾ എന്ന രീതിയിൽ അവതരിപ്പിച്ചത്. അത് നേരിട്ട് ലീഗുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ലീഗിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ലീഗിനുണ്ടാക്കാവുന്ന ഒരു ഡാമേജ് എന്ന് പറയുന്നത്, അങ്ങനെ ഫാസിസ്റ്റുകളുമായി സന്ധി ചെയ്തിട്ടുള്ള ഒരു നേതാവിനെ, ആ നേതാവിന്റെ കീഴിലുള്ള ഒരു പാർട്ടി, നെഹ്റു അങ്ങനെ സന്ധി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് തങ്ങൾ പിന്തുണ കൊടുക്കുക എന്നുള്ള ചോദ്യമുണ്ട്. ഇനി തങ്ങൾ അങ്ങനെ കണ്ണുടച്ച് പിന്തുണ കൊടുത്താൽ പോലും അണികൾ തങ്ങൾക്കൊപ്പം നിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് നേതൃത്വത്തിന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അണികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ LDFനെ പിന്തുണച്ച കാര്യം നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് വലിയ ഭയത്തിലാണ് ലീഗ് ഉള്ളത്. അതുകൊണ്ടാണ് അവർ അതിന്റെ നേതാക്കന്മാർ ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നത്. ഇതിനെ തണുപ്പിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വം രംഗത്ത് വന്നു വരികയും തൽക്കാലത്തേക്ക് മുന്നണിയിൽ ഒരു പിളർപ്പുണ്ടാക്കേണ്ട എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ഒരു മുസ്ലിം ലീഗിന്റെ നേതൃത്വം അത് അംഗീകരിക്കുകയും ചെയ്തു, പരസ്യമായിട്ട് അംഗീകരിച്ചു. പക്ഷെ അവരുടെ മനസ്സിൽ ഇപ്പോഴും അത് പ്രശ്നമായി നിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് മുസ്ലിം ലീഗുമായി ചർച്ച ചെയ്യാൻ, മുസ്ലിം ലീഗിന്റെ നേതൃത്വവുമായി ചർച്ച ചെയ്യാനായിട്ട് ശശി തരൂർ പാണക്കാട്ട് എത്താൻ പോകുന്നത്. അത് നമ്മൾ പ്രത്യേകമായി കാണേണ്ടത്, ലീഗിനെ ഒരിക്കൽ പോലും പ്രകോപിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കാത്തയാളാണ് ശശി തരൂർ. അദ്ദേഹത്തിന്റെ അതേ നിലപാട് ഉള്ള ഒരാളെന്ന് പറയാൻ ഇപ്പോൾ കോൺഗ്രസ് നിന്ന് വിട്ടുപോയിട്ടുള്ള ഗുലാം നബി ആസാദായി. ഗുലാം നബി ആസാദ് ഇതേപോലെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാർ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുകയും ലീഗ് നേതൃത്വം ചൊടിക്കുകയും ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന്, ഡൽഹിയിൽ നിന്നും ഇവിടെ എത്തിയിട്ട് ലീഗ് നേതാക്കന്മാരുമായിട്ട് സംസാരിക്കാറുള്ള, അതിനുവേണ്ടി ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നിയോഗിക്കാറുള്ള ആളായിരുന്നു ഗുലാം നബി ആസാദ്. ഇപ്പോൾ അതേപോലെ ദേശീയ കാഴ്ചപ്പാടുള്ള ഈ സംഘപരിവാറുമായിട്ട് കടുത്ത പോരാട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ വേറെ അധികമില്ല. ശശി തരൂർ, പക്ഷെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ശക്തമായ രൂപത്തിൽ സംഘപരിവാറിനെതിരായിട്ടുള്ളതാണ്. അങ്ങനെ ഒരു നേതാവ് വരുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ലീഗ് നേതാക്കന്മാർ അത് അംഗീകരിക്കുന്ന കാര്യമായിരുന്നു. പക്ഷെ ഒരു ചോദ്യമുള്ളത്, ശശി തരൂർ അങ്ങനെ മലപ്പുറത്ത് വരികയും അദ്ദേഹം കേരളത്തിൽ കുറെ കൂടി ശക്തമായിട്ടുള്ള പ്രചരണ രംഗത്തും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ ഇവിടെയുള്ള ഇപ്പോഴത്തെ പാർട്ടിയെ കൈയടക്കി വെച്ചിരിക്കുന്ന ആളുകൾ, അത് എല്ലാ ഗ്രൂപ്പിന്റെ ആളുകൾ, പഴയ എയും ഐയും അതോടൊപ്പം തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ടും പാർട്ടിയെ കൈയടക്കി വെച്ചിരിക്കുന്ന KC വേണുഗോപാൽ, BD സതീശൻ, K സുധാകരൻ, അച്യുതണ്ടും, ഇവര് അംഗീകരിക്കുമോ എന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് താല്പര്യമായിരിക്കും. ശശി തരൂരിനോട്
പൊതുജനങ്ങൾക്ക്, നമ്മളെല്ലാവരും കണ്ടതാണ്, പൊതുജനങ്ങൾ, സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ശശി തരൂരിനൊപ്പമായിരുന്നു നേതാക്കന്മാർ വിട്ടുമാറിയെങ്കിൽ പോലും. അപ്പൊ സ്വാഭാവികമായും ജനങ്ങളുടെ വികാരം കണക്കിലെടുക്കുന്ന നേതാവ് എന്ന നിലയിൽ മുസ്ലിം ലീഗുകാർക്ക് പോലും താല്പര്യമായിരിക്കും ആദ്യഘട്ടത്തിൽ പരമാവധി പല്ലും നഖവും ഒക്കെ ഉപയോഗിച്ച് എതിർക്കാൻ അവർ ശ്രമിച്ചു കഴിഞ്ഞാലും ശശി തരൂരിന്റെ വരവ്, പ്രത്യേകിച്ച് അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് നല്ലൊരു ശതമാനം വോട്ട് നേടി സ്വന്തം ശക്തി തെളിയിച്ച ഒരാളാണ്, അങ്ങനെ ഒരാൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് അണികൾക്ക് ആവേശം പകരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, ഇപ്പോഴത്തെ അവരുടെ ഈ ഒരു ഇക്വേഷൻ, അത് മൊത്തമായിട്ട് പെട്ടെന്നല്ലെങ്കിൽ പോലും മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ, അവർ രാഹുൽ ഗാന്ധിയെ ഒരു വലിയ നേതാവായിട്ട് അംഗീകരിക്കുന്നുണ്ട്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വം അത് ഇപ്പോഴും ഇല്ല എന്നുള്ള കാര്യം സത്യമാണ്. അത് ഒരു പക്ഷേ ശശി തരൂരിലൂടെ അവർ കണ്ടെത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ശശി തരൂർ ഇങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് കേരളത്തിൽ എന്ത് സ്ഥാനമായിരിക്കും കിട്ടുക, അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഏത് പദവിയാണ് എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് തുടർച്ചയായ അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന KPCC പ്രസിഡന്റ് കെ സുധാകരനെ അതേ രീതിയിൽ നിർത്തിക്കൊണ്ട് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്ക് പോലും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയെ ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോയാൽ 2024-ലും അത് കഴിഞ്ഞു വരുന്ന 2026-ലും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാൻ സാധ്യത, പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ശശി തരൂരിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. പക്ഷേ അത് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരോ ഡൽഹിയിൽ ഇപ്പോൾ ഹൈക്കമാൻഡിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് ചുറ്റും വലം വട്ടമിട്ടുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരോ കേരളത്തിലെ നേതാക്കന്മാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരോ അംഗീകരിക്കില്ല. കാരണം ശശി തരൂരിനെ അവർക്ക് അത്ര താല്പര്യമില്ല. പാർട്ടി തകർന്നാൽ പോലും ശശി തരൂരിനെ പോലൊരു നേതാവിന്റെ കയ്യിലേക്ക് കേരളത്തിലെ പാർട്ടിയെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. ശശി തരൂർ തീർച്ചയായിട്ടും കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അദ്ദേഹത്തിന്റെ താല്പര്യം എന്തായാലും കേരളത്തിൽ തന്നെയായിരിക്കും. പക്ഷെ ഈ സ്ഥാനം അദ്ദേഹത്തിന് കിട്ടുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. ഒരു പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുന്ന ഒരു ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള നേതാവായിട്ട് അദ്ദേഹം മാറുമ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമോ, അതും വിട്ടുകൊടുക്കാൻ ഈ ഗ്രൂപ്പുകാരും തയ്യാറാവാൻ സാധ്യതയില്ല. പക്ഷേ ശശി തരൂരാണ് അദ്ദേഹം ഒന്നും കാണാതെ രംഗത്ത് വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തോടൊപ്പം ഉള്ളത് MK രാഘവൻ ഉൾപ്പെടെയുള്ള നേരത്തെ വളരെ ശക്തമായ ഗ്രൂപ്പിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളുടെ പിന്തുണ പൂർണ്ണമായിട്ടും ശശി തരൂരിന് കിട്ടിയാൽ ഈ സ്ഥാനമോഹികളുടെ, മുഖ്യമന്ത്രി പദ മോഹികളുടെ ഒക്കെ താല്പര്യം പലപ്പോഴും അസ്ഥാനത്തായി മാറും എന്നാണ് ഞാൻ കരുതുന്നത്.